നമസ്കാരം. ഇതിഹാസങ്ങളിലും പുരാണങ്ങളിലും അസുരശില്പിയായി പ്രതിപാദിച്ചു കാണുന്ന മഹാശില്പിയാണ് മയൻ. അസുരശില്പിയായാണ് വാഴ്ത്തപ്പെട്ടിരുന്നതെങ്കിലും ദേവന്മാർക്കും മനുഷ്യന്മാർക്കും വേണ്ടിയും മഹാനിർമ്മിതികൾ നടത്തിയിട്ടുണ്ട് മയൻ എന്ന മഹാശില്പി. ഒരു പക്ഷേ മയനെ അസുരശില്പിയായി കണക്കാക്കുന്നതിന് കാരണം അദ്ദേഹത്തിന്റെ ഏറ്റവും മഹത്തരമായ സൃഷ്ടി അസുരന്മാർക്ക് വേണ്ടി ഉള്ളതുകൊണ്ടാകാം. ത്രിപുരങ്ങൾ എന്നറിയപ്പെട്ട ആകാശ നഗരങ്ങളിലായിരുന്നു മയന്റെ ഏറ്റവും മഹത്തായ സൃഷ്ടി. ദേവ ദാനവായുധങ്ങളും അതിൽ ദാനവർക്കുണ്ടായ പരാജയവുമാണ് ത്രിപുരങ്ങളുടെ നിർമ്മിതിയിലേക്ക് നയിച്ചത്. ധാനവരുടെ തുടർച്ചയായ പരാജയങ്ങളിൽ മനം നൊന്താണ് മയനും ധാനവ പ്രമാണിമാരായ വിദ്യുമാലയും താരകനോടൊപ്പം ത്രിപുരങ്ങൾ എന്ന് വിളിക്കുന്ന ആകാശ നഗരങ്ങളുടെ നിർമ്മാണത്തിൽ തുടക്കം കുറിച്ചത്. ദേവന്മാരുടെ കയ്യിലുള്ള ഒരായുധത്തിനും നശിപ്പിക്കാൻ കഴിയാത്ത വളരെ ഉയർന്ന ഭ്രമണപഥത്തിൽ ആയിരുന്നു ത്രിപുരങ്ങളുടെ സഞ്ചാരം. വളരെ കാലങ്ങൾക്കിടെ ദുർബലമായ ഒരു മുഹൂർത്തത്തിൽ മാത്രമാണ് അവ മൂന്നും നേരെ ഒരേ നേർരേഖയിൽ വന്നിരുന്നത്. ആ സമയത്ത് മഹാദേവന് മാത്രമാണ് ആ നഗരങ്ങളെ നശിപ്പിക്കുവാൻ ആകുമായിരുന്നത്. മയൻ മൂന്ന് ആകാശ നഗരങ്ങളാണ് പണിതത്. ഒന്ന് സ്വർണം കൊണ്ട് തനിക്ക് വേണ്ടി തന്നെ, സുഹൃത്തായ താരകന് വേണ്ടി ഉരുക്കുകൊണ്ടായിരുന്നു രണ്ടാമത്തെ ആകാശ നഗരം. മൂന്നാമത്തേത് വെള്ളി കൊണ്ട് വിദ്യുമാലിക്ക്. ഈ നഗരങ്ങളെല്ലാം തന്നെ വിവിധ തരം ആയുധങ്ങൾ കൊണ്ട് സംരക്ഷിക്കപ്പെടുകയും ചെയ്തിരുന്നു. കുറെ കാലം സാത്വികനായ മയന്റെ പ്രേരണയിൽ ദാനവർ പരദ്രോഹം ചെയ്യാതെ ശിവഭക്തരായി കഴിഞ്ഞു. കാലം കടന്നുപോയപ്പോൾ ത്രിപുരങ്ങൾ കൊള്ള നടത്താനുള്ള ആകാശ കപ്പലുകളാക്കി ദാനവർ മാറ്റി. അവസാനം ദാനവരുടെ അതിക്രമങ്ങൾക്ക് അറുതി വരുത്താൻ മഹാദേവൻ തന്നെ നേരിട്ടെത്തി ത്രിപുരങ്ങളെ തകർത്തു. മഹാമേരുവിനെ വില്ലാക്കി മഹാനാഗമായ ശേഷനാഗത്തെ ഞാണാക്കിയാണ് മഹാദേവൻ ത്രിപുരങ്ങളിലേക്ക് ആയുധം തൊടുത്തത്. മഹാദേവൻ തന്നെ തന്റെ വാഹനമായ നന്ദി അയച്ചു തന്റെ ഭക്തനായ മായാസുരനെ ത്രിപുരങ്ങളിൽ നിന്നും രക്ഷിക്കുകയും ചെയ്തു. സാത്വികനായ മയൻ മാത്രമാണ് ആ നാശത്തെ അതിജീവിച്ചത്. ത്രിപുരങ്ങളെ കൂടാതെ മറ്റു പല മഹാനിർമ്മിതികളും മയൻ നടത്തിയിട്ടുണ്ട്. ശ്രീകൃഷ്ണന്റെ എതിരാളിയായ സാൽവനു വേണ്ടി മയൻ നിർമ്മിച്ചു നൽകിയതാണ് സൗഭം എന്ന യുദ്ധവിമാനം. വിശ്വകർമാവ് നിർമ്മിച്ച പുഷ്പക വിമാനം പ്രധാനമായും ഒരു യാത്രാ വിമാനം ആയിരുന്നുവെങ്കിൽ മയന്റെ സൗഭം തികഞ്ഞ ഒരു പോർ വിമാനം ആയിരുന്നു. ഒരു ഏകദേശം പറഞ്ഞാൽ ഒരു അഞ്ചാം തലമുറ യുദ്ധവിമാനം പോലെയായിരുന്നു സൗഭം എന്ന് പറയാതെ തരമില്ല. അദൃശ്യമാകാൻ കഴിവുള്ള അതിവേഗയാർന്ന പലവിധ ആയുധങ്ങൾ വഹിക്കുന്ന സൗഭം ശ്രീകൃഷ്ണനെ തന്നെ കുഴക്കിയ ഒരായുധമായിരുന്നു. അസുരരാജധാനിയിലെ പാർലമെന്റ് മന്ദിരമായ വൃഷപർഷസഭ മായനാണ് നിർമ്മിച്ചത്. ദേവസഭയെ വെല്ലുന്നതായിരുന്നു വൃഷപർവസഭ. പാണ്ഡവർക്ക് വേണ്ടി ഇന്ദ്രപ്രസ്ഥവും മയസഭയും നിർമ്മിച്ചതും മയൻ തന്നെ. പലപ്പോഴും മയൻ ദേവതുല്യമായതോ അതിലേറെയോ ബഹുമാനവും പരിഗണനയും ലഭിക്കുന്നതും പുരാണങ്ങളിൽ കാണാം. ബ്രഹ്മപൗത്രനായ കശ്യപ പ്രജാപതിയുടെ പത്നി ധനുവിന് പുത്രന്മാരിൽ പ്രധാനിയാണ് മയൻ. മയന്റെ പത്നി ഹേമ, അവരുടെ പുത്രിയാണ് സർവ്വഗുണസമ്പന്നയായ രാവണ പത്നി മണ്ഡോദരി. അദ്ദേഹത്തിന് വ്യോമൻ എന്ന ഒരു പുത്രനും ഉണ്ടായിരുന്നു. മയന്റെ ത്രിപുര നിർമ്മാണത്തിലും വിമാന നിർമ്മാണത്തിലും പ്രധാന പങ്കുവച്ചതുകൊണ്ടാവും അദ്ദേഹത്തിന് വ്യോമൻ എന്ന പേര് വന്നത്. പുരാണങ്ങളിലൂടെ കണ്ണോടിച്ചാൽ ദേവന്മാരെ പോലും അത്ഭുതപര തന്ത്രരാക്കിയ മയന്റെ പല നിർമ്മിതികളുടെയും സൂചന വിവരങ്ങളും കാണാം. തമിഴ് വിശ്വാസ പ്രകാരം മയൻ മഹാമുനി കൂടിയാണ്. പ്രണവവേദം എന്ന മഹാവേദ ഗ്രന്ഥത്തിന്റെ രചയിതാവാണ് തമിഴ് വിശ്വാസപ്രകാരം മയൻ. വെബ്ഡെസ്ക്, തത്വമയി ന്യൂസ്.